കാലിക്കറ്റ് സംസ്കൃതം സർവകലാശാല വിസിമാരെ പുറത്താക്കി ഗവർണർ. നിയമനത്തിൽ യു ജി സി ചട്ടവും നിയമവും പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളൊക്കെ ഉണ്ടാകുന്നതിനിടയിൽ കൂടിയാണ് ഗവർണർ ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്ത് ഈ നിയമനത്തിലുൾപ്പെടെ എന്ത് ലംഘനമാണ് കണ്ടെത്തിയിരിക്കുന്നത്? യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് സർവകലാശാലകളിൽ വി സിമാരെ നിയമിച്ചത് എന്ന സുപ്രീംകോടതി വിധി. ഈ കെ ടി യു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലാണ് സുപ്രീംകോടതിയുടെ വിധി ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഗവർണർ 11 വി സിമാർക്ക് ഈ യു ജി സി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമനം ലഭിച്ചു എന്ന കാരണത്തിൽ നോട്ടീസ് നൽകുകയും ഇവരെ പുറത്താക്കാതിരിക്കാനുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തത്. തുടർന്ന് ഇതിൽ 4 പേരാണ് അവശേഷിക്കുന്നത്. ഈ 4 പേരുടെ ഹിയറിംഗ് ഈ അടുത്തിടെ രാജ്ഭവനിൽ നടന്നിരുന്നു. അതിൽ 2 പേർ, അതായത് കാലിക്കറ്റ് സർവകലാശാല വി സി എം കെ ജയരാജ്, സംസ്കൃത സർവകലാശാല വി സി എം വി നാരായണൻ, ഇരുവരെയുമാണ് ഇന്നിപ്പോൾ ഗവർണർ പുറത്താക്കിയിരിക്കുന്നത്. ഇനി 2 വി സിമാരാണ് ഉള്ളത്. അത് ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥും ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷയും. മുബാറക് പാഷ ഈ ഹിയറിംഗ് നടക്കുന്ന ദിവസം തന്നെ രാജി സമർപ്പിച്ചിരുന്നു, പക്ഷേ ഗവർണർ ആ രാജി സ്വീകരിച്ചിരുന്നില്ല. ഈ 2 വി സിമാർ, അതായത് പുതുതായി തുടങ്ങുന്ന വി സിമാർ സർവകലാശാലയിൽ സർക്കാരിന് വി സിമാരെ നിയമിക്കാം എന്നാണ് നിയമമുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ യു ജി സിയുടെ ഹിയറിംഗിൻ്റെ മറുപടി ലഭിച്ച ശേഷം ഗവർണർ തീരുമാനമെടുക്കും. എന്തായാലും ഇവരുടെ 2 പേരുടെ കാര്യത്തിൽ അവരെ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഗവർണർ എടുത്തിരിക്കുന്നു. ഈ പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ വി സിമാരുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? വി സിമാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകില്ല. കാരണം ഈ 11 വി സിമാർക്കാണ് മുൻപ് ഗവർണർ നോട്ടീസ് നൽകിയത് പുറത്താക്കാതിരിക്കാനുള്ള കാരണം കാണിച്ചുകൊണ്ട്. അതിൽ പലരും ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി നടപടികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ 11-ൽ മറ്റു പലരും വിരമിച്ചത്. പിന്നീട് 4 പേർ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. ഈ 4 പേരുടെ കാര്യത്തിൽ ഇന്ന് ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കാൻ അനുവദിച്ചിരുന്ന കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അതിന് മുൻപ് തന്നെ ഈ കാലാവധി അവസാനിക്കും മുൻപ് ഗവർണർ തീരുമാനമെടുത്ത് കാലിക്കറ്റ് വി സി ജയരാജിനെയും സംസ്കൃത സർവകലാശാല വി സിയെയും പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.